So children, next part, subshell configuration of ions, cations and anions. What are cations? Positive ions. What are anions? Negative ions. Cations in the anions in the electronic configuration subshell wise engane irudum electron lost cheyumbol aanu cations aavunathu. Electron gain cheyumbol aanu anions aavunathu. Electron lost cheyumbol cation aavumbo electron koranju. Atomic number in electron korakanam. Let us see. Na sodium, its atomic number 11. What is its electronic configuration subshell wise? 1s2, 2s2, 2p6, 3s1, 11, right? And here Na plus ion. Na plus ion means idin or electron lost aayi, appo or electron korache ezhudanam electronic configuration. So 1s2, 2s2, 2p6, appo 3s1 poi. Ida sodium plus ion inde configuration aanu. Next K plus ion. സാധാരണ പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19, അതിൻ്റെ കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 19. കെ പ്ലസ് എന്ന് വരുമ്പോൾ ഒരു അയോണായി, കെ പ്ലസ് അയോണിൽ ഒരു ഇലക്ട്രോൺ ലോസ്റ്റ് ആയി. കെ പോസിറ്റീവ് അയോൺ കാറ്റിയോൺ, പൊട്ടാസ്യം കാറ്റിയോണിൻ്റെ കോൺഫിഗറേഷൻ വരുമ്പോൾ ഒരു ഇലക്ട്രോൺ കുറയ്ക്കുക. 1s2, 2s2, 2p6, 3s2, 3p6. നെക്സ്റ്റ് അലൂമിനിയം, അറ്റോമിക് നമ്പർ 13 ആണ്. ഇതിൻ്റെ കോൺഫിഗറേഷൻ സാധാരണഗതിയിൽ വരുന്നത് 1s2, 2s2, 2p6, 3s2, 3p1, 13. ആൻഡ് വാട്ട് ഈസ് ദ സബ്സ്റ്റൽ കോൺഫിഗറേഷൻ ഓഫ് Al3+ അയോൺ? അലൂമിനിയം കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കുമ്പോൾ 3 ഇലക്ട്രോൺസ് ലോസ്റ്റ് ചെയ്യും. അപ്പോൾ 3 ഇലക്ട്രോൺസ് ലോസ്റ്റ് ചെയ്യുമ്പോൾ എയിലിൻ്റെ അറ്റോമിക് നമ്പർ 13 ഇലക്ട്രോൺസ് ഉണ്ടാവും. 3 ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്താൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 10 ഇലക്ട്രോൺസ് മാത്രം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇതാവും. 1s2, 2s2, 2p6. അപ്പോൾ അയോൺസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നില്ലേ? പിയിലെപ്പോഴും സിക്സ് നിറഞ്ഞു കിടക്കുന്നു. പിയിലെപ്പോഴും സിക്സ് നിറഞ്ഞു കിടക്കുന്ന എലമെൻറ്റുകൾ ആരാണ്? അത് ഇനേർട്ട് ഗ്യാസസിൻ്റെ കോൺഫിഗറേഷനാണ്. ഇത് ആക്ച്വലി നിയോൺ, ഇത് ആക്ച്വലി ആർഗാൻ, ഇത് ആക്ച്വലി നിയോൺ. ഇപ്പോൾ ഇനേർട്ട് ഗ്യാസസിൻ്റെ കോൺഫിഗറേഷൻ ആയിട്ടാണ് അയോൺസിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഇപ്പോൾ കാറ്റയോൺസിൻ്റെ കോൺഫിഗറേഷൻ കണ്ടു, നമുക്ക് ആനയോൺസിൻ്റെ കോൺഫിഗറേഷൻ നോക്കാം. ആനയോൺസ്, ഫോർ എക്സാമ്പിൾ Cl-. Cl-ൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഇസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p5, 2+2+2+2+5, 17. Then Cl-. So here minus ion, one electron accept you, one electron add you put to, appo 17 18 now. So configuration 1s2, 2s2, 2p6, 3s2, 3p6, Pl6 virunu. Then here oxygen, സാധാരണ ഓക്സിജൻ അറ്റോമിക് നമ്പർ 88 ആണ്. കോൺഫിഗറേഷൻ 1s2, 2s2, 2p4, 8 ആണ്. ആൻഡ് ഓക്സിജൻ 2- അയോൺ ആകുമ്പോൾ, നെഗറ്റീവ് അയോൺ ആയിപ്പോൾ, ആനയോണിൻ്റെ കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 2 ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോഴൊക്കെ കോൺഫിഗറേഷൻ ഇനേർട്ട് ഗ്യാസസിൻ്റെ കോൺഫിഗറേഷനായിട്ടാണ് വരുന്നത്. സോ അയോൺസിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇനേർട്ട് ഗ്യാസസിൻ്റെ, നോബിൾ ഗ്യാസസിൻ്റെ കോൺഫിഗറേഷനായിട്ടാണ് വരുന്നത്. ഇത്രയേ ശ്രദ്ധിക്കാനുള്ളൂ. പ്ലസ് എന്ന് വരുമ്പോൾ ഇലക്ട്രോൺസ് കുറയ്ക്കണം, മൈനസ് എന്ന് വരുമ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്യണം. പ്ലസ് എന്ന് വരുമ്പോൾ ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യലാണ്, മൈനസ് വരുമ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്യലാണ്. അപ്പോൾ Na+ വരുമ്പോൾ Na-യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കുറയ്ക്കുക. Ca2+ വരുമ്പോൾ കാൽഷ്യത്തിന് 2 ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യുക. Al3+ എന്ന് വരുമ്പോൾ അലുമിനിയത്തിൽ 3 ഇലക്ട്രോൺസ് ലോസ്റ്റ് ചെയ്യുക. ഓക്സിജൻ 2- വരുമ്പോൾ ഓക്സിജനിൽ 2 ഇലക്ട്രോൺ ആഡ് ചെയ്യണം, ഓക്സിജൻ അറ്റോമിക് നമ്പറിനോട് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ Cl- വരുമ്പോൾ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പറിനോട് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യണം. പ്ലസ് വരുമ്പോൾ ഇലക്ട്രോൺ കുറയ്ക്കുക, മൈനസ് ചെയ്യുക. ആൻഡ് ഒരു മൈനസ് ആനയോൺ വരുമ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താൽ എളുപ്പമാണ്. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ദി സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാറ്റിയോൺ ആൻഡ് ആനയോൺ. ചിൽഡ്രൻ, ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് വൺ, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോം. കെൻ വി റൈറ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോം? ലുക്ക് ഹിയർ, അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം 11. Its electronic configuration 1s2, 2s2, 2p6, 3s1, right? And what is its short form electronic configuration? How can we write its short form?
ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ ഷോർട്ടാക്കുക? ഷോർട്ടാക്കാൻ ചെയ്യേണ്ടത് പി സിക്സ് വരെ ഷോർട്ട് ചെയ്യുക. പി സിക്സ് എവിടെയാണോ പി യിൽ നിറഞ്ഞു കിടക്കുന്നത് പി സിക്സ് വരെ ഷോർട്ട് ചെയ്യുക. അതിലെ അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? ഇലക്ട്രോൺസ് നമ്പർ ആഡ് ചെയ്യുക. 2+2+6 10 അറ്റോമിക് നമ്പറിൽ ആളാരാ? നിയോൺ. അറ്റോമിക് നമ്പർ 10 നിയോൺ. നിയോണിന്റെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാക്കി എഴുതി കൊടുക്കൂ. 3s1. ദിസ് ഇസ് എ ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് നിയോണിന്റെ കോൺഫിഗറേഷൻ അല്ല, ഇത് സോഡിയത്തിന്റെ ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ പി യിൽ 6 വരെ വരുന്നത് നോബിൾ ഗ്യാസ് ആയിരിക്കും. ആ നോബിൾ ഗ്യാസിന്റെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാക്കി എഴുതി കൊടുക്കുന്നു. എഴുതാനുള്ള എളുപ്പം ശ്രദ്ധിക്കുക. ഈ ഇലക്ട്രോൺസ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? യു മസ്റ്റ് സ്റ്റഡി അബൌട്ട് നെയിം ഓഫ് ദി 1 to 20 element. 1 to 20 element, 1 മുതൽ 20 വരെയുള്ള എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറും പേരും കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ഷോർട്ട് ഫോം ഓഫ് ക്ലോറിൻ, റൈറ്റ്? അറ്റോമിക് നമ്പർ ക്ലോറിൻ 17. റൈറ്റ്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2s2, 2s2, 2p6, 3s2, 3p5. ഷോർട്ട് ഫോം പി, ഇവിടെ 6 ഇല്ല. അപ്പോൾ എവിടെയാണോ പി യിൽ 6 ഉള്ളത്, ഇവിടെ പി യിൽ 6 ഉണ്ട്, അതുവരെ നമുക്ക് ഷോർട്ട് ചെയ്യാം. സോ 1s2, ഹിയർ നിയോൺ. അറ്റോമിക് നമ്പർ 10 നിയോൺ. അത് കഴിഞ്ഞിട്ട് ബാക്കി 3s2, 3p5 എന്ന് എഴുതി കൊടുക്കുക. ദിസ് ഇസ് ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്ലോറിയൻ, ക്ലോറിൻ. ദ നെക്സ്റ്റ് സ്കാൻഡിയം, അറ്റോമിക് നമ്പർ 21. ദിസ് ഇസ് എ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയം ആൻഡ് ഇറ്റ്സ് ഷോർട്ട് ഫോം. ഇവിടെയും പി സിക്സ് ഉണ്ട്, ഇവിടെയും പി സിക്സ് ഉണ്ട്. ഏറ്റവും ലെങ്ത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പി യിൽ 6 വരെ വരുന്നത് ഷോർട്ട് ചെയ്യുക. അപ്പോൾ അറ്റോമിക് നമ്പർ നോക്കൂ. ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കൂ. 18 ആരാ? 18 ആർഗൺ. ആർഗണിന്റെ ബ്രാക്കറ്റ് ഇടുന്നു, ബാക്കി 3d1 4s2 എന്ന് എഴുതുന്നു. ദിസ് ഇസ് എ ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയം. അങ്ങനെയാണെങ്കിൽ ലീഥിയത്തിന് അറ്റോമിക് നമ്പർ 3 അല്ലേ? 1s2, 2s1. ഇവിടെ പി ഇല്ലല്ലോ, പി ഷോർട്ട് ചെയ്യാനില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? അന്നേരം 1s2 ഷോർട്ട് ചെയ്യുന്നു. പി ഉണ്ടെങ്കിൽ പി 6 ഷോർട്ട് ചെയ്യുന്നു, ഇത് 1s ഷോർട്ട് ചെയ്യുന്നു. 1s ആരാ? ഹീലിയം ആണ്. ഹീലിയം, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. അറ്റോമിക് നമ്പർ 2, 10, 18, 36 ഇതൊക്കെയാണ് ഇനർട്ട് ഗ്യാസസ്. അതിനെയാണ് നമ്മൾ ബ്രാക്കറ്റിലിടുന്നത്. അപ്പോൾ ഇവിടെ ഹീലിയത്തിൻ്റെ ബ്രാക്കറ്റിലിടുന്നു, എന്നിട്ട് ബാക്കി 2s1 എന്ന് എഴുതുന്നു. ദിസ് ഇസ് എ ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ കോൺഫിഗറേഷൻ കറക്റ്റ് തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് ഷോർട്ടാക്കി എഴുതുക എന്ന് മനസ്സിലായല്ലോ. നേരെ തിരിച്ചും, ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും, എന്നിട്ട് അതിനെ ചോദ്യം വരുന്ന ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ, ദി അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെൻറ്റ് 1s2, 2s2, 2p6, 3s2, 3p6, 3s2, and what is the short form electronic configuration of this element? ഈ എലമെൻറ്റിൻ്റെ ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാൽ എങ്ങനെ എഴുതുക? പി സിക്സ് വരെ ഷോർട്ട് ചെയ്യുക. അപ്പോൾ ആരാണ്? ആർഗൺ. ദെൻ 3s2. ദിസ് ഇസ് എ ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നേരെ തിരിച്ച് ക്വസ്റ്റ്യൻ ഓപ്പോസിറ്റ് ആയിട്ട് വന്നാലോ? ഇത് നോക്കൂ, ആർഗണിനെ ബ്രാക്കറ്റിലിടുന്നു, എന്നിട്ട് 3 4s2 എന്ന് എഴുതുന്നു. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇതൊരു ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഏതോ ഒരു എലമെൻറ്റിൻ്റെ ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സ്, അതിൻ്റെ കോൺഫിഗറേഷൻ ഷോർട്ട് ഫോം ഇങ്ങനെ തന്നിരിക്കുന്നു. ഇനി ചോദ്യം ഇതാണ്, എ റൈറ്റ് ഇറ്റ്സ് കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എങ്ങനെ എഴുതുക? ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18 ആണ്. അപ്പോൾ 18 കഴിഞ്ഞതിന് ശേഷം 4s2 എഴുതി കൊടുത്താൽ മതി, റൈറ്റ്? അല്ലെങ്കിൽ ഓർഡറിൽ എഴുതുക, 1s, 2s, 2p, 3s, 3p, 4s. അപ്പോൾ 3d അവിടെ നിൽക്കട്ടെ, എന്നിട്ട് 4s നിറച്ചിട്ട് 3d വരിക. ഈ ഓർഡർ നമ്മുടെ മനസ്സിലുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് എഴുതി കൊടുത്താൽ മതി. സോ ഫസ്റ്റ് കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s സ്റ്റാർട്ട് ചെയ്യുന്നു. 1s2, 2s2, 2p6, 3s2, 3p6 ആൻഡ് 4s2. 4s എൻഡ് ചെയ്യുന്നു. 3p കഴിഞ്ഞാൽ പിന്നെ 4s ആണല്ലോ. ഇവിടെ അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? ടോട്ടൽ 1, 2+2+6+2+6+2 എന്ന് പറയുന്ന സാധനം കാൽഷ്യമാണ്. അറ്റോമിക് നമ്പർ 20 ആണ്. 20 വരെ എഴുതുന്നതിന് 3d ആവശ്യമില്ല, 4s വേണ്ടു. 3p കഴിഞ്ഞാൽ 4s, 20 ശേഷം മാത്രമേ 3d വേണ്ടു. ഇനി അടുത്ത ചോദ്യം, അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞപ്പോൾ നമ്മൾ എഴുതി, ദിസ് ഇസ് എ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്. ചിൽഡ്രൻ, യു അണ്ടർസ്റ്റാൻഡ്? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, വാട്ട് ഈസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ എലമെൻറ്റ് എക്സ്? വാട്ട് ഈസ് അറ്റോമിക് നമ്പർ ഓഫ് എലമെൻറ്റ് എക്സ്? ഇലക്ട്രോൺസ് ആഡ് ചെയ്താൽ പോരെ, ടോട്ടൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 20. സോ അറ്റോമിക് നമ്പർ 20. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മെയിൻ സെൽ ഹിയർ? ഹൗ മെനി മെയിൻ സെൽ ഹിയർ? 1, 2,
3 and 4 main shells. First main cell, second main cell, third main cell and 4. Total 4 main cells. And what is the last subshell? Another question. What is the last subshell? 4s. Another question. How many total electrons present in S subshell? Total is 1SL2, 2SL2, 3SL2, 4SL2. 2 plus 2 plus 2 plus 2. Total 8 electrons in S subshell, right? Another question. Total P electrons. Total P electrons in which are P6, P6. 6 plus 6, 12. Ingane chodyangal varam. Electronic configuration, subshell wise electronic configuration. ഷോർട്ട് ആക്കിയിട്ട് എഴുതാൻ വരാം. ഷോർട്ടാക്കിയിട്ടുള്ള സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഇതുപോലെ ചോദ്യങ്ങൾ വരാം. തിരിച്ചും മറിച്ചും ഏത് രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. ദിസ് ആർ ഓൾ അബൌട്ട് ദി സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോം. ഷോർട്ട് ഫോം സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ചിൽഡ്രൻ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എവറിഥിങ്. താങ്ക് യു. നൗ പ്ലീസ് ലിസൺ ചിൽഡ്രൻ, സം ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ. ഫൈൻഡ് ഔട്ട് ദ ആൻസർ. And note the answer in your worksheet and keep it in a file, right? Please write the question. 1. Write the subshell configuration of the given atomic elements. Write the subshell electronic configuration of given atomic elements. 1. Sorry, A. Sulfur. Yes, atomic number 16. B. Titanium. Atomic number 22. C. Chromium, atomic number 24. D. Iron, Fe, atomic number 26. Chromium's atomic number 24 aanu. Electronic configuration edumba sadhikanam. Next, write the subshell electronic configuration of given ions. Positive ions and negative ions. A. K plus ion, one electron lost. Ca2 plus ion, 2 electron lost. Al3 plus ion. And chlorine, Cl minus ion. Oxygen 2 minus ion. Nitrogen 3 minus ion. ഈ എലമെൻറ്റുകളൊക്കെ അറ്റോമിക് നമ്പർ ഓർമ്മ വേണം. പീരിയോഡ് ടേബിൾ നോക്കി അറ്റോമിക് നമ്പർ കിട്ടും. ലോസ്റ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ മൈനസ് ചെയ്യുക, ഗെയിൻ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുക. ദ നെക്സ്റ്റ് subshell configuration, question number 3. Subshell electron configuration of an element is 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2. 4s2, 3d1. Answer to the questions. A. What is its atomic number? Atomic number. Number of main cell. Total number of main cell. Next, C. Short form electronic configuration. Short form electronic configuration of these elements. Next, D. Total P electrons. How many P electrons? Question number 3. Subshell electronic configuration of an element is 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2. Answer to the question. A. Atomic number. Find out its atomic number. What is its atomic number? B. Number of main cell. Total number of main cell, not subshell, main cell. Then C. Short form electronic configuration. What is its short form electronic configuration? Write it, short form electronic configuration. D. Total P electrons. How many P electrons? Total P electrons. Okay, next, last question number 4. The short form electronic configuration of an element is Ne within bracket 3s2 3p1. This is a short form electronic configuration. Answer to the question. A. Write complete electronic configuration. Write its complete electronic configuration. That is first question. Second B. Write its atomic number. The next C. Name of last shell. That means main shell. Name of last main shell. Then next, total S electrons. How many S electrons? Total S electrons. Children, try to find out the answer of the given question. Thank you. Bye.